വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. പുതിയൊരാഴ്ച കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ആഴ്ചയിലും ഇൻസൈഡ് ഔട്ട് എന്ന അകത്ത് നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ന ആ സന്ദേശ പരമ്പര തുടരുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡും കർത്താവ് പ്രത്യേകമായി നമുക്ക് വേണ്ടി റെഡിയാക്കി നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾ വെറുക്കുന്നവർക്കായാലും കുഴപ്പമില്ല, ഈ എപ്പിസോഡുകൾ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് സ്പോൺസർ ഉള്ളത് മാത്യു, റിനി ആൻഡ് മകൾ ജമീമ. സ്ഥലം എഴുതിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മാത്യുവിന് വേണ്ടി, റിനിക്ക് വേണ്ടി, ജമീമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അതുപോലെ തക്ക സമയത്ത് ജോലി ലഭിച്ചതിനും നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവരെ അനുഗ്രഹിക്കുന്നു. രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുവാനായി ഞങ്ങളിപ്പോൾ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ വഴികൾ തുറക്കണമേ. അതുപോലെ നേഴ്സായി ജോലി ചെയ്യുമ്പോൾ രോഗികളെ നന്നായി പരിചരിക്കുവാനും നല്ല ആരോഗ്യവും നല്ല സംരക്ഷണവും ഇവർക്ക് ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതകരമായ വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ ദിനം കൂടെയാണ്. അന്ന് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അപ്പോൾ തന്നെ വിവിധ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രാവിലെ 10 മുതൽ
വൈകിട്ട് 4 മണി വരെ നമ്മുടെ ഓൺലൈൻ പ്രെയർ സർവീസ് നടക്കുകയാണ്. അത് മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടും നിന്ന് അനേക ദൈവദാസന്മാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, പല വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മിക വിരുന്ന് തന്നെയായിരിക്കും. ഇത്രയും മണിക്കൂറുകൾ സമയം ലഭിക്കാൻ തീർച്ചയായിട്ടും അത് പല ചാനലുകൾ, ടി വി ചാനലുകളിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും, യൂട്യൂബിലും ഫേസ്ബുക്കിലും ത്രൂഔട്ട് അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ സഹിതം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചു പറയുക. കാരണം അത് പ്രോസസ്സ് ചെയ്ത് ഒരുപക്ഷെ നമ്മൾ സ്ക്രീനിലെല്ലാം കാണിച്ച് ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് അന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സോ അന്നത്തെ ദിവസം കഴിയുമെങ്കിൽ ഉപവാസത്തോടുകൂടെ ആ മണിക്കൂറുകൾ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയോടൊപ്പം ലോകം എമ്പാടുമുള്ള നിരവധി ദൈവജനങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ബൈബിൾ ആൻഡ് യു സെഗ്മെന്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്, യേശു ശിഷ്യന്മാരോടൊപ്പം വഞ്ചിയിൽ പോയില്ല, എന്തുകൊണ്ട്? ഓപ്ഷൻ എ, അവർക്കായി പ്രാർത്ഥിക്കുവാൻ. ഓപ്ഷൻ ബി, അവരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ. ഓപ്ഷൻ സി, ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ. ജീസസ് ഡിഡ് നോട്ട് ഗോ വിത്ത് ഹിസ് ഡിസൈപ്പിൾസ് ഓൺ ദ ബോട്ട്. വൈ? ഓപ്ഷൻ എ, ടു ഇന്റർസീഡ് ഫോർ ദം. ഓപ്ഷൻ ബി, ടു ടീച്ച് ദം എ ലെസൺ. And option C, to perform a miracle. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് BT സ്പേസ് ഓപ്ഷൻ എ, ബി ഓർ സി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ലഭിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു സമ്മാനം ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് അയക്കുന്നതുമാണ്. അതുമാത്രമല്ല, ഇന്നത്തെ ചോദ്യത്തിനുള്ള ഒരു ചെറിയൊരു ക്ലൂ, അൺസിങ്കിബിൾ ജീസസ് അഥവാ മുങ്ങിപ്പോകാത്ത യേശു എന്ന് പറഞ്ഞ് Day 46 ബ്രദർ ഡാമി നൽകിയ സന്ദേശത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം. വേഗത്തിൽ യൂട്യൂബിൽ നിങ്ങൾ പോവുക, കാണുക, എഴുതുക, പഠിക്കുക, ഉത്തരം നൽകുക. ഗോഡ് ബ്ലെസ് യു. വണ്ടർഫുൾ. ഇന്നെന്താണ് എന്താണ് പഠിക്കേണ്ടത്? ഇൻസൈഡ് ഔട്ടിന്റെ എന്തെങ്കിലും ഒരു അടുത്ത ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയാം, അതെന്തായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ സാറ്റർഡേ 3 kinds of people, അല്ലെ, 3 kinds of men നമ്മൾ കണ്ടു. 3 types ആളുകളുണ്ട്. അതിലേതൊക്കെയായിരുന്നു? നാച്ചുറൽ മാൻ, മനുഷ്യൻ, ദെൻ കാർണൽ മാൻ, സ്പിരിച്വൽ മാൻ, ആത്മീക മനുഷ്യൻ. അങ്ങനെ 3 എണ്ണം നമ്മൾ കണ്ടു. ഇന്ന് അടുത്തൊരു 3 പറയാൻ പോവുകയാണ്. 3 things to fight against. 3 കാര്യങ്ങൾക്കെതിരെ നമ്മൾ പോരാടേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അതായത്, അകത്തേക്ക് മാലിന്യം കയറാതെ, അകത്ത് തകർന്നു പോകാതെ, നശിച്ചു പോകാതെ, ഇൻടാക്റ്റായി നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കേണ്ടതിന് 3 കാര്യങ്ങൾക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. നമ്പർ 1, ദി ഓൾഡ് നേച്ചർ, പഴയ പ്രകൃതം, പഴയ സ്വഭാവം, പഴയ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. അതാണ് 1 നമ്മൾ കാണുന്നത്. ഒരു ഭാഗം നമുക്ക് വായിക്കാനുള്ളത് എഫീസ് ലേഖനം 4 22-32 എഫീസൻ chapter 4:22-32. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാലും, ബോണഗീനായി കഴിഞ്ഞാലും, പഴയ അയാളുടെ സ്വഭാവം വീണ്ടും ഒന്ന് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെതിരെ നമ്മൾ ചെറുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു ലോങ് പാസേജാണ് ഇതിൽ, കുറച്ച് ഭാഗങ്ങളെങ്കിലും നമുക്കൊന്ന് നോക്കണം. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാം. യു വർ ടോട്ട് വിത്ത് റിഗാർഡ് ടു യുവർ ഫോർമർ വേ ഓഫ് ലൈഫ് ടു പുട്ട് ഓഫ് യുവർ ഓൾ സെൽഫ് വിച്ച് ഈസ് ബീങ് കറപ്റ്റഡ് ബൈ ഇറ്റ്സ് ഡിസീറ്റ്ഫുൾ ഡിസയേഴ്സ് ടു ബി മെയ്ഡ് ന്യൂ in the attitude of your minds and to put on the new self created to be like God in true righteousness and holiness.
അത് വായിക്കാമോ? മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പോ എല്ലാവർക്കും ഒരു പഴയ മനുഷ്യനുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പഴയ മനുഷ്യൻ. ഒന്ന് ടൈപ്പ് ചെയ്യുക, ദ ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓൾഡ് ഡാമിയൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു ഡാമിയൻ, രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ഡാമിയൻ. ഹീസ് എ ന്യൂ ക്രിയേഷൻ. ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാണ്. എന്നാൽ അതിനു മുൻപ് സ്പിരിറ്റ്, ഡാമിയൻ്റെ സ്പിരിറ്റ് ഡെഡായിരുന്നു, മരിച്ചു കിടക്കുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കർത്താവ് ഒരു പുതിയ സൃഷ്ടിപ്പിലൂടെ ആത്മാവിനെ ജീവിപ്പിച്ചു, ജനിപ്പിച്ചു. എനിക്ക് ഒരു കാര്യം കൂടി എല്ലാവരോടും ഈ തരുണത്തിൽ പറയാനുള്ളത്, ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു മതവിശ്വാസം അല്ല. നിരവധി വിശ്വാസങ്ങൾ, വിശ്വാസ രീതികൾ നമ്മുടെ ലോകത്തിലുണ്ട്. ഒത്തിരി ഒത്തിരി മതങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്, വിശ്വാസ സംഹിതകളുണ്ട്. പക്ഷേ ക്രിസ്തീയത, യഥാർത്ഥ ക്രിസ്തീയത, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു മതവിശ്വാസമല്ല, വെറും വിശ്വാസമല്ല, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്, ഒരു അനുഭവമാണ്. ഈ പറയുന്നത് എന്താണോ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, എനിക്ക് അനുഭവിക്കാൻ കഴിയും. അതിനനുസരിച്ചാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ യുവർ ഫോർമർ വേ ഓഫ് ലൈഫ്, നിങ്ങൾ പണ്ട് ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ജീവിത രീതി ഉണ്ടായിരുന്നു. യു ഹാഡ് എ വേ ഓഫ് ലൈഫ്. എന്നാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, യു ഹാവ് ടു പുട്ട് ഓഫ് യുവർ ഓൾഡ് സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ആ പഴയ മനുഷ്യനെ എന്തു ചെയ്യണം? മരിപ്പിക്കണം, അല്ലെങ്കിൽ ഉരിഞ്ഞുകളയണം, ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അത് കളയണം. വിച്ച് ഇസ് ബീങ് കറപ്റ്റഡ് ബൈ ഇറ്റ്സ് ഡിസീറ്റ്ഫുൾ ഡിസയേഴ്സ്. കാരണം അതിന്, ആ പഴയ മനുഷ്യൻ പാപപങ്കിലമായ ഒരു പ്രകൃതമായിരുന്നു, പാപപങ്കിലമായ മനുഷ്യനാണ്. അതിന് ഡിസീറ്റ്ഫുൾ ഡിസയേഴ്സ് ഉണ്ട്, വഞ്ചിക്കുന്ന ചില ആഗ്രഹങ്ങളാണ് അതിലുള്ളത്. എങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നവോ നോക്കിയാൽ മതി. ചതിമോഹങ്ങൾ, 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 കറക്റ്റ്. അപ്പോൾ അതെല്ലാം കളഞ്ഞ് എന്നിട്ട് പറയുകയാണ്, ടു ബി മെയ്ഡ് ന്യൂ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ്സ്. നിങ്ങളുടെ മനസ്സിൻ്റെ മനോഭാവങ്ങൾ, നിലപാടുകൾ വരെ പുതിയതായി മാറണം. അപ്പോൾ അകത്ത് ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു പുതിയ സൃഷ്ടിയെ നമ്മുടെ അകത്ത് ഉണ്ടാക്കി, ഒരു ഫസ്റ്റ് ഇനീഷ്യേഷൻ നടന്നു. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ മനസ്സിൽ ഒരു രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിൽ പറയുന്നത്, ടു പുട്ട് ഓൺ ദ ന്യൂ സെൽഫ്, ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗാഡ്, ആ പുതിയ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോൾ ഈ വാക്കുകളൊന്നും കേട്ട് ആരും പേടിക്കുന്നും വേണ്ട, അതിൻ്റെ അന്തസത്ത ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലളിതമായി പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് നമ്മൾ തോന്നിയ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ പാഷൻസ് നമ്മുടെ രീതിയിൽ അങ്ങ് ജീവിച്ചു. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു അകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ പഴയ മനുഷ്യനോട് പോരാടി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ന്യൂ നേച്ചറുണ്ട്, ഒരു പുതിയ പ്രകൃതമുണ്ട്, അതിനെ ഫോളോ ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്ത ഭാഗങ്ങളൊന്ന് വായിക്കാം മലയാളത്തിൽ. 25. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് കാണേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഭോഷ്ക് സംസാരിക്കുക എന്നുള്ള ഫോൾസ്ഹുഡ്, കള്ളമൊന്നും പറയരുത്, അത് ഉപേക്ഷിക്കണം. കാരണം അത് പഴയ മനുഷ്യൻ്റെ പഴയ പ്രകൃതിയിലുള്ളതാണ് കള്ളം പറയുക ഉള്ള കാര്യങ്ങൾ. രക്ഷിക്കപ്പെട്ട ശേഷവും കള്ളം പറയുന്നത് പതിവാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചേക്കണം, കാരണം അത് ഇപ്പോഴത്തേതിന് ഉചിതമല്ല. ഓക്കെ, ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. എന്ന് വെച്ചാൽ ഇനി സത്യമേ എല്ലാവരും സംസാരിക്കാവൂ, രക്ഷിക്കപ്പെട്ട ശേഷം അസത്യത്തിലേക്ക് പോകരുത്. ഓക്കെ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാലും സത്യം പറയാത്തവരും എല്ലാവരും കൂടി ചേർന്ന് ഒരൊറ്റ ബോഡിയാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട്
നമ്മൾ വളരെയധികം യൂണിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, 26. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ. അപ്പൊ ആദ്യം കോപത്തെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം അടുത്തത് കള്ളൻ ഇനി കക്കാതെ. മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കള്ളന്മാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് വരെ ഇതിനകത്തുണ്ട്. ഇവിടെ കള്ളൻ എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് കളവ് ചെയ്ത് ജീവിച്ചിരുന്നവർ. അപ്പോൾ 1st century അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഇപ്പോഴും ഈ മോഷ്ടിക്കുവാനുള്ള ഒരു ആഗ്രഹമൊക്കെ അകത്ത് വരാം, ജോലി എടുക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയി മോഷ്ടിച്ച് ജീവിച്ചാൽ മതി. അങ്ങനെയുള്ള പല പല പരിപാടികൾ ആധുനികമായ രീതിയിൽ കാണും, ആഗ്രഹം വരാം. പക്ഷേ എന്ത് ചെയ്യണം, ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ആ പഴയ സ്വഭാവത്തോടെ പോരാടണം, അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണം. ഓക്കെ, പിന്നീട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. 29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടും. അടുത്തത് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. സംസാരം വളരെ വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ പഴയ രീതിയിൽ ജീവിക്കാം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നെ ഇരിക്കും, പക്ഷേ പഴയ ലൈഫ് സ്റ്റൈലിൽ പഴയ രീതിയിൽ വേണമെങ്കിൽ മുന്നിലേക്ക് പോകാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അവിടെ പറയുന്നത് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ബിറ്റർനെസ് റേജ് ആൻഡ് ആംഗർ ബ്രൗളിംഗ് ആൻഡ് സ്ലാൻഡർ along with every form of malice. എന്നിട്ട് പറയാണ് be kind and compassionate to one another, forgiving each other just as in Christ God forgave you. മൊത്തത്തിൽ എടുത്താൽ എന്തിനെക്കുറിച്ചാ പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്? പഴയ ലൈഫിൽ ജീവിക്കരുത്, പഴയ പ്രകൃതത്തിൽ ജീവിക്കരുത്. ഈ ലേഖനങ്ങളിലെല്ലാം മിക്കവാറും ഇതുപോലെ ഗലാത്തി ലേഖനം എടുത്താലും എഫേസ്യ ലേഖനം എടുത്താലും കൊലോസ് ലേഖനം എടുത്താലും ഫിലിപ്പി ലേഖനം എടുത്താലും മറ്റുള്ള ഇടയലേഖനങ്ങൾ എടുത്താലും ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പഴയതുപോലെ ഇനി ജീവിക്കരുത്. ദേർ ഷുഡ് ബി എ ചേഞ്ച്. കാരണം ആ പഴയ മനുഷ്യനെ, പഴയ പ്രകൃതത്തെ, പഴയ നേച്ചറിനെ നമ്മൾ മുഴുവനായും കളയണം. റോമലേഖനം 8:5 വചനങ്ങൾ, ദോസ് ഹു ലിവ് അക്കോർഡിംഗ്ലി ടു ദ സിൻഫുൾ നേച്ചർ ഹാവ് ദ മൈൻഡ് സെറ്റ് ഓൺ വാട്ട് ദ നേച്ചർ ഡിസയേഴ്സ് ബട്ട് ദോസ് ഹു ലിവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്പിരിറ്റ് ഹാവ് ദ മൈൻഡ് സെറ്റ് ഓൺ വാട്ട് ദ സ്പിരിറ്റ് ഡിസയേഴ്സ് ദ മൈൻഡ് ഓഫ് സിൻഫുൾ മാൻ ഈസ് ഡെത്ത് ബട്ട് ദ മൈൻഡ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. ഇവിടെ ജഡസ്വഭാവം എന്ന് പറയുന്നത് ഈ സിൻഫുൾ നേച്ചറിനെ കുറിച്ചാണ്. എല്ലാവരിലും ഉണ്ട്, എത്ര രക്ഷിക്കപ്പെട്ട പുള്ളിയാണെന്ന് പറഞ്ഞാലും ഒരു സിൻഫുൾ നേച്ചർ, പഴയ സ്വഭാവം തിരിച്ചു വരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ന്യൂ സെൽഫ്, പുതിയ സ്വഭാവം അഥവാ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ പ്രകൃതം, ദൈവത്തിൻ്റെ രൂപം നമ്മളുണ്ടാകാൻ വേണ്ടി അതിന് മുൻതൂക്കം കൊടുത്ത് മറ്റതിനെ വെടിഞ്ഞ് മുന്നിലേക്ക് പോകണം. ഇതാണ് മൂന്ന് കാര്യങ്ങൾ, നമ്മൾ ചെറുത്ത് നിൽക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 2, ദ ഡെവിൾ, പിശാജ്. അപ്പോൾ 1, ദ ഓൾഡ് നേച്ചർ. 2, പിശാജ്.
അതിൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് ഒരു ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ശത്രുവേ ഉള്ളൂ, ആ ശത്രുവാണ് പിശാച്. നമ്മളത് കണ്ടതാണ്. രണ്ടാമത്തേത് ഈ വചനം ഒന്ന് വായിക്കാം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:13-14. 1 യോഹന്നാൻ 2:13-14. ഐ എം റൈറ്റിംഗ് ടു യു ഫാദേഴ്സ് ബിക്കോസ് യു നോ ഹിം ഹു ഈസ് ഫ്രം ദ ബിഗിനിങ്. ഐ എം റൈറ്റിംഗ് ടു യു യങ് മെൻ ബിക്കോസ് യു ഹാവ് ഓവർകം ദ ഈവൽ വൺ. I write to you, dear children, because you know the Father. I write to you, fathers, because you know Him who is from the beginning. I write to you, young men, because you are strong. And the Word of God lives in you, and you have overcome the evil one. Amen. പിതാക്കന്മാരെ, ആദിമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ദുഷ്ടനെ ജയിച്ചിരിക്കയാലും. ദുഷ്ടൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനല്ല, മഹേച്ചനെ കുറിച്ചും അല്ല പറയുന്നത്. ദുഷ്ടൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. ഓക്കെ, 14. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഓക്കെ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളതിനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. രണ്ട് പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും. ആൻഡ് യു ഹാവ് ഓവർകം ദ ഈവിൾ വൺ. പിശാചിനെ ജയിച്ചിരിക്കിയാലും. പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രായം ഏതുമായിക്കോട്ടെ, ഇവിടെ വിവിധ പ്രായക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫാദേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ചിൽഡ്രൻ പറയുന്നുണ്ട്, യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രായം അല്ലാതെ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ പ്രായം വെച്ച് നോക്കിയാലും ചില ആളുകൾ ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്തുവിൽ ശിശുക്കളായി അല്ലെങ്കിൽ ക്രിസ്തുവിൽ കുട്ടികളെ പോലെ ആയിരിക്കുന്ന ഒരു വളർച്ച, മറ്റൊന്ന് യൂത്ത്സ് ആയിരിക്കുന്ന വേറൊരു വളർച്ച. മറ്റു ചിലരങ്ങനെയല്ല, ദ ഹാവ് ബിക്കം ഫാദേഴ്സ്. അവർ ഒരു ആത്മാവിൽ പിതാക്കന്മാരുടെ ലെവലിലേക്ക് അവർ വളർന്നു. അപ്പോൾ പല കാറ്റഗറി സ്പിരിച്വൽ ലെവലിൽ എടുത്താലും ഈ വചനം ഓക്കെയാണ്. രണ്ട് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ എടുത്താലും കഥ ഇതാണ്, യു ഹാവ് ടു ഓവർകം ദ ഈവിൾ വൺ. കുട്ടികളാകട്ടെ, യൂത്ത്സ് ആകട്ടെ, വലിയവരാകട്ടെ, you have to overcome the evil one. That means we have to fight against the devil. യാക്കോബിന്റെ ലേഖനം 4:7-ൽ നമുക്കറിയാം, resist the devil. അല്ലേ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, പിന്നെ ദൈവത്തിന് കീഴടങ്ങുവിൻ, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അപ്പോൾ ഒരു ഫൈറ്റ് ഉള്ളത് പിശാചിനെതിരെയാണ്, അല്ലെങ്കിൽ പിശാച് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ മക്കളുടെയും ശത്രുവാണ്. ആ ഒരു കാര്യത്താൽ നമ്മൾ അതിനെതിരെ നിൽക്കണം. ഇനി പിശാച് ചെയ്യുന്ന പലവിധ തന്ത്രങ്ങൾ, ഈ സാധാരണ പിശാച് ഒരിക്കലും വലിയൊരു വടിവാളും വലിയൊരു ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് ദൈവമക്കളെ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവമക്കളെ വെട്ടി കുത്തി, അങ്ങനെയുള്ള രീതിയിലല്ല വരുന്നത്. പിശാച് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് ചിന്തകൾ കൊണ്ടുവന്നിടുക എന്നുള്ളതാണ്. നമ്മുടെ അകത്തേക്ക് പിശാച് തന്ത്രപൂർവം തെറ്റായ ചിന്തകൾ കൊണ്ടുവന്നിടും. അവിശ്വാസത്തിൻ്റെ, നിരാശയുടെ, ഡിപ്രഷൻ്റെ, പിന്നെ നെഗറ്റീവായ പല ഇമോഷൻസ് ഇതെല്ലാം കൊണ്ടുവരും. മത്തായിയുടെ സുവിശേഷം 13:25 നമ്മൾ കാണുന്നത്, ബട്ട് വൈൽ എവ്രി വൺ വാസ് സ്ലീപ്പിംഗ് ഹിസ് എനിമി കെയിം ആൻഡ് സോഡ് എമംഗ് ദ വീറ്റ് ആൻഡ് വെൻറ്റ് അവേ. അവിടെ കാണുന്നത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. കള വിതച്ച് പോയിക്കളഞ്ഞു, അതാണ് ഏറ്റവും ഭയങ്കരമായ ഒരു തന്ത്രം. ദൈവജനം കേൾക്കുന്നു, ദൈവജനം കേട്ട് മോർണിംഗ് ഗ്ലോറിയൊക്കെ കേട്ട് രാവിലെ നല്ല ചാർജായി നിൽക്കുന്ന സമയത്തൊരു ഇതങ്ങ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ അലസമായിരിക്കുമ്പോൾ അഥവാ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്പിരിറ്റൊക്കെ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? പിശാച് കള വിതയ്ക്കുന്നു. അവൻ്റെതായ ചിന്തകൾ, അവൻ്റെ ആഗ്രഹങ്ങൾ ഇത് കൊണ്ടുവന്ന് വിതയ്ക്കാനുള്ളൊരു ശ്രമം നടത്തും. അപ്പം അതിനെന്താ വഴി? ഉറങ്ങാതിരിക്കുക. സ്പിരിച്വലി ഉറങ്ങരുത്. ഉറങ്ങാതിരുന്നാൽ ഈ പരിപാടി അവസാനിച്ച് കിട്ടും. അതിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞ ഒരു
ഭാഗം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. യു കനോട്ട് കീപ് ബേർഡ്സ് ഫ്രം ഫ്ലൈയിങ് ഓവർ യുവർ ഹെഡ് ബട്ട് യു കെൻ കീപ് ദം ഫ്രം ബിൽഡിങ് എ നെസ്റ്റ് ഇൻ യുവർ ഹെയർ. മോളിൽ കൂടെ പക്ഷികളൊക്കെ ഒത്തിരി പറന്നു പോകും, പൊക്കോട്ടെ, എന്താ കുഴപ്പം. പക്ഷെ ഏതെങ്കിലും ഒരു പക്ഷി തലയിൽ വന്ന് കൂടുകൂട്ടാൻ സമ്മതിക്കരുത്. ഇതുപോലെ ചിന്തകൾ പലതും ഫ്ലാഷ് ചെയ്ത് നമ്മുടെ മനസ്സിലൂടെ പോകാം, തെറ്റും ശരിയൊക്കെ പോകാം. പക്ഷേ ഒന്നും വന്ന് എന്ത് ചെയ്യരുത്, നമ്മൾ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കരുത്. ഏത് ചിന്തകൾ? പിശാചിൻ്റെ ചിന്തകൾ, തെറ്റായ ചിന്തകൾ വന്ന് നമ്മൾ കൂടിക്കൂട്ടാൻ നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അതിനെ എതിർത്ത് നിൽക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാത്താൻ നമ്മളിലേക്ക് ഡിസ്കറേജ്മെൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ എൻകറേജ്മെൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണോ പിശാച് വിധിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കർത്താവ് നമ്മൾ വിധിക്കുവാൻ ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത്തേതാണ് ദ വേൾഡ്, ലോകം. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? പഴയ പ്രകൃതം, ദ ഓൾഡ് നേച്ചർ. രണ്ടാമത്തേത് സാത്താൻ, മൂന്നാമത്തേത് ലോകം. പറയാം, പഴയ ബൈബിളിലൊക്കെ അങ്ങനെയാണ്, ലോകം, ജഡം, പിശാച്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശീലമുള്ളവർ കാണും. അങ്ങനെ പറഞ്ഞാലും വിരോധമൊന്നുമില്ല. മൂന്നാമത്തേതാണ് ദ വേൾഡ്. നോക്കാം, ഫസ്റ്റ് ജോൺ 2:15, ഒന്ന് യോഹന്നാൻ 2:15, ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ എനിത്തിങ് ഇൻ ദ വേൾഡ്. ഇഫ് എനിവൺ ലവ്സ് ദ വേൾഡ്, ദ ലവ് ഓഫ് ദ ഫാദർ ഈസ് നോട്ട് ഇൻ ഹിം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ ബൈബിളിന് ബൈബിളിൻ്റെതായ ഒരു ഭാഷയുണ്ട്. ഇവിടെ ജഡം 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 എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നാണ്, ജഡം എന്ന് പറയാൻ മരിച്ച മൃതദേഹമല്ലേ, പലപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ബൈബിളിൻ്റെതായ ലാംഗ്വേജിൽ പലതിനെയും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മൊത്തം പഠനം വേറെ രീതിയിലേക്ക് പോകും. ഇവിടെ വേൾഡ്, ലോകം, ലോകം, ലോകം എന്ന് പറയുന്നത് ഈ ഭൂമി, ഇവിടെയുള്ള ചെടികൾ, പക്ഷികൾ, മലകൾ, കുന്നുകൾ, മേഘം, ആകാശം, ജനങ്ങൾ, ഇതല്ല ലോകം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ 5:19, ഫസ്റ്റ് ജോൺ 5:19, അവിടെ കാണുന്നത് ദ ഹോൾ വേൾഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഈവിൾ വൺ. ഈ മുഴുവോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. മുഴുവോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തിനെയാണ് ഈ ലോകത്തെ, ഈ ലോകം, ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെയാണ്. കോസ്മോസ് എന്നാണ് അതിനെ പറയുന്നത്. ദ കോസ്മോസ് ഗവേൺഡ് ബൈ ദ ഡെവിൾ. ഇവിടെ പറയുന്നുണ്ട് മുഴു ലോകവും, അതായത് ഇന്നത്തെ ഇക്കോണമി, പോളിറ്റിക്സ്, എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രി തുടങ്ങി അങ്ങോട്ടുള്ള ഇന്നത്തെ ഫാഷനുകൾ, ലൈഫ് സ്റ്റൈലുകൾ, ട്രെൻഡുകൾ, അതിൻ്റെ എല്ലാം പുറകിൽ പിശാചിൻ്റെ കൈകളുണ്ട്. കാരണം സകല മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് പറിച്ച് അകത്തിക്കൊണ്ടുപോകുക, ലൈഫ് സ്റ്റൈലിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. അങ്ങനെ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് ഈ ലോകവ്യവസ്ഥിതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് നമ്മൾ ഓവർകം ചെയ്യണം, അതിൽ പെട്ടുപോകരുത്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ നിന്നും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ലോകം നിങ്ങളിൽ ഉണ്ടാകരുത്. ഈ ലോകത്തിൽ തിരഞ്ഞെടുത്ത് ലോകത്തിൽ തന്നെ ആക്കി വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം ഈ ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുന്ന ലോകത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ശേഷം, പക്ഷേ ഇവിടെ തന്നെയാണ് നിങ്ങൾ കഴിയുന്നത്, അതാണ് എൻ്റെ ആ രീതിയിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്, മൂന്ന് കാര്യങ്ങളോട് നമ്മൾ ദൈവമക്കളെ എതിർത്ത് നിൽക്കണം. എന്തൊക്കെയാണ്? ദ ഓൾഡ് നേച്ചർ, അല്ലെങ്കിൽ ജഡം, പഴയ ജഡം. രണ്ടാമത്തേത് സേറ്റൻ, പിശാച്. മൂന്നാമത്തേത് ലോകം. ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് കാണുന്ന മെറ്റീരിയൽ വേൾഡ് അല്ല, പകരം ലോകവ്യവസ്ഥിതി, ഇന്നത്തെ രീതികൾ, അതിൽ നമ്മൾ പെട്ടുപോകരുത്. ഓൾറൈറ്റ്, ഇന്ന് ഈ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ലൈവ് അവസാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ, ലൈവ് ചാറ്റിലല്ല, അതിന് ശേഷം, ഇപ്പോൾ ലൈവ് ചാറ്റിൽ എല്ലാവർക്കും ആക്റ്റീവ് ആകാൻ നോ പ്രോബ്ലം, കമൻറ്റ് ബോക്സിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ടെസ്റ്റിമോണി, നിങ്ങൾ നിങ്ങൾക്കിതെങ്ങനെ പ്രയോജനപ്പെടുന്നു, ആ കാര്യങ്ങളെല്ലാം
ദയവായി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്ന നല്ല കമൻറ്റുകൾക്ക് ഞാനൊരു സമ്മാനം നൽകുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരം എല്ലാവരുമേലും വരട്ടെ. ലോകം, ജഡം, പിശാച്, സകലത്തെയും ജയിക്കുന്ന ഓവർകമേഴ്സായി എല്ലാവരെയും കർത്താവ് നീ മാറ്റുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. മാത്രമല്ല, രോഗികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സകല രോഗികളും സൗഖ്യമാകട്ടെ, ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകൾക്ക് പ്രയാസമുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ക്ഷമ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവരുടെ കാലിയായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന ഉദരങ്ങൾ നിറയ്ക്കപ്പെടട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ഈ 2020 കർത്താവെ, അത്ഭുതങ്ങൾ ഇവർ കാണാനായി പോവുകയാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അച്ഛനും അമ്മയും അപ്പനും അമ്മയും മമ്മി ഡാഡി ഒക്കെയായിട്ട് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിക്കുകയാണ് കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ അവർ ഈ പേര് ചൊല്ലി വിളിക്കത്തക്ക വിധത്തിൽ അവരുടെ ഉദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ഭാവി മാറ്റി മറിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യെസ് ഫാദർ, താങ്ക് യു ലോർഡ്. കർത്താവ്, ഏത് വിഷയത്തിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്ന് വൈകിട്ട് ഹോം ഫെലോഷിപ്പ് മറന്നു പോകരുത്. 7 മണിക്ക് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം.